മഹേന്ദ്ര സിംഗ് ധോണി വിരമിക്കും ഐ പി എല്ലിൽ ഒരിക്കൽ കൂടി സജീവമായിരിക്കുകയാണ് ഇക്കാര്യങ്ങൾ നിരവധി പേരാണ് അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപനം ഉടൻ നടത്തുമെന്ന് കരുതി ഇറങ്ങിയിരിക്കുന്നത് എന്നാൽ ധോണി ഇക്കാര്യത്തിൽ യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നാൽ ചെന്നൈ സൂപ്പർ കിങ്സ് അവരുടെ സ്ഥിരം കരുത്തിന് മുകളിലേക്കാണ് പോയിരിക്കുന്നത് ധോണിയില്ലാതെ ടീമിനെ ഒരുക്കിയെടുക്കാനുള്ള കാര്യങ്ങൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആരാകും ക്യാപ്റ്റൻ എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ ജഡേജ അടക്കമുള്ളവരെ സി എസ് കെ പരീക്ഷിച്ചെങ്കിലും അതൊന്നും വിജയിച്ചില്ല ചെക്കോപ്പ് സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കും തന്റെ വിരമിക്കൽ എന്ന് ധോണി നേരത്തെ പ്രഖ്യാപിച്ചതാണ് എന്നാൽ അത് എപ്പോൾ വേണമെന്ന് ധോണിയാണ് തീരുമാനിക്കുക ഇത്തവണ അതിനുള്ള അവസരം ചെന്നൈക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ധോണി ഐ നിന്ന് വിരമിക്കുമോ എന്ന അഭ്യൂഹം ശക്തമായിരിക്കുകയാണ് ഇക്കാര്യത്തിൽ മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സി കോച്ച് സ്റ്റീഫൻ ഫ്ലെമിംഗ് എന്നാൽ ഇതൊരു അവസാന സീസൺ ആയിരിക്കുമെന്ന കാര്യത്തിൽ ധോണി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് ഫ്ലെമിംഗ് വെളിപ്പെടുത്തി സി എസ് കെ മാനേജ്മെന്റിനോടോ തന്നോടോ വിരമിക്കുന്ന കാര്യം അദ്ദേഹം സൂചിപ്പിച്ചിട്ടില്ലെന്നും ഫ്ലെമിംഗ് വ്യക്തമാക്കുന്നു ഇതിനിടെ വിരമിക്കൽ സാധ്യത ശക്തമായതോടെ ധോണി ി പകരക്കാരനെ നിർദ്ദേശിച്ചിരിക്കുകയാണെന്ന് ഇതിഹാസ താരം വസീം അക്രം പറയുന്നു ധോണി സി എസ് കെയിൽ നിന്ന് വിരമിച്ചാൽ അവർക്ക് ഗംഭീരമായൊരു ക്യാപ്റ്റൻ ടീമിലുണ്ടെന്ന് അക്രം പറയുന്നു അത് മറ്റാരുമല്ല അജിൻക്യ രഹാനെയാണെന്നും ഇത്തവണ ഗംഭീര ഫോമിലുമാണ് താരമെന്നാണ് പറയുന്നത് ഇന്ത്യൻ ടീമിനെ ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് പരമ്പര ജയത്തിലേക്ക് നയിച്ചതിന്റെ മികവും രഹാനയ്ക്കുണ്ട് ദുർബലമായ ടീമിനെയായിരുന്നു രഹാനെ നയിച്ചത് രവീന്ദ്ര ജഡേജയെ കഴിഞ്ഞ സീസണിൽ ക്യാപ്റ്റനാക്കിയപ്പോൾ അത് ശരിയായി വന്നില്ലെന്ന് അക്രം പറയുന്നു അത് ജഡേജയുടെ പ്രകടനം ത്തെയും ബാധിച്ചുവെന്ന് അക്രം വ്യക്തമാക്കി ധോണി വിരമിക്കുകയാണെങ്കിൽ ജഡേജ എന്ന ഓപ്ഷൻ ഇനി ഉണ്ടാവില്ല രഹാനയേക്കാൾ മികച്ചൊരു ഓപ്ഷൻ സി എസ് കെയിൽ വേറെയില്ല വളരെ സ്ഥിരമായുള്ള പ്രകടനമാണ് രഹാനെ ഇപ്പോൾ കാഴ്ചവെക്കുന്നത് അത് മാത്രമല്ല ഇന്ത്യയിലെ സാഹചര്യങ്ങൾ നന്നായിട്ടറിയാം വിദേശ ക്യാപ്റ്റന്മാരെക്കാൾ ഇന്ത്യയിലെ തന്നെയുള്ള താരങ്ങളാണ് ഐ പി എല്ലിൽ ക്യാപ്റ്റന്മാരായി തിളങ്ങിയിട്ടുള്ളതെന്നും അക്രം പറയുന്നു അൻപത് ലക്ഷത്തിനാണ് സി എസ് കെ രഹാനയെ വാങ്ങിയത് തന്റെ സ്ഥിരം ശൈലി തന്നെ രഹാനെ മാറ്റിയെഴുതി ഇരുന്നൂറാണ് താരത്തിന്റെ സ്ട്രൈക്ക് വിദേശ താരങ്ങളെ ക്യാപ്റ്റൻമാരാക്കി വെച്ചാൽ കളിക്കാരുടെ പേര് പോലും ഓർമ്മയുണ്ടാകില്ല അവരങ്ങനെയാണ് ടീമിനെ നയിക്കുക രഹാനെ തന്നെയാണ് അവർക്കുള്ള നല്ലൊരു ഓപ്ഷൻ ധോണി കളി മതിയാക്കിയാൽ സി കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കണം അതിൽ സി മിടുക്കരാണെന്നും അക്രം പറയുന്നു